നമസ്കാരം ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. അട്ടപ്പാടി കോട്ടത്തറ ആശുപത്രി വിവാദം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. സർക്കാരിനെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയ കോട്ടത്തറ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസിനെ സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുകയാണ്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഇതെന്ത് നടപടിയാണ്? ഭരണത്തിലിരിക്കുന്നവർ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിച്ചതും അഴിമതിക്കാരെ തുറന്നു കാട്ടിയതുമാണോ അവർ ചെയ്ത തെറ്റ്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു പറയൂ. അതൊക്കെ പോട്ടെ, ഈ സ്ഥലം മാറ്റത്തിന് നൽകിയ ന്യായീകരണമാണ് സഹിക്കാൻ പറ്റാതായിരിക്കുന്നത്. ഭരണ സൗകര്യാർത്ഥമാണ് നടപടിയെന്നാണ് ആരോഗ്യ സെക്രട്ടറിയുടെ വിശദീകരണം വന്നിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹം വിമർശിച്ചത് കൊണ്ടല്ല കേട്ടോ. പട്ടാമ്പി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ് പകരം ചുമതല. ആദിവാസി വിഭാഗങ്ങൾ ചികിത്സയ്ക്കെത്തുന്ന ആശുപത്രിയാണ് കോട്ടത്തറയിലേത്. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരെത്തുന്ന ആശുപത്രി. അതുകൊണ്ട് തന്നെ ആരും ചോദിക്കാനും പറയാനുമൊന്നും പ്രത്യേകിച്ച് ആളുകളൊന്നുമില്ല. അത് പൊട്ടിപ്പൊളിഞ്ഞാലും ചോദ്യങ്ങളുമായി ആരും വരില്ല എന്ന ധൈര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ആശുപത്രിയുടെ നവീകരണത്തിനായി ഡോക്ടർ പ്രഭുദാസ് പല തവണ ആരോഗ്യവകുപ്പിന് കത്തുകൾ അയച്ചിട്ടും അതിന് ഒരു തവണ പോലും മറുപടിയോ വേണ്ട നടപടികളോ എടുക്കാതെ സർക്കാർ അതിനെ അവഗണിച്ചു വിട്ടത് എന്ന കാര്യം വ്യക്തമാണ്. തെളിവുകളെല്ലാം തൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്കാരെയും പേടിയില്ല എന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ തുറന്നു പറഞ്ഞിരുന്നു ഡോക്ടർ പ്രഭുദാസ്. അട്ടപ്പാടിയിലെ വർദ്ധിച്ച ശിശുമരണം വാർത്തയായപ്പോഴാണ് പ്രതിപക്ഷ നേതാക്കൾ അവിടെ എത്തും മുൻപേ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജും സംഘവും അവിടെ കൂടിയെത്തിയത്. എന്നാൽ അതിനു വേണ്ടി കാണിച്ചതാകട്ടെ വളരെ തറവേലയും. ഡോക്ടർ പ്രഭുദാസിനെ മാറ്റി നിർത്താനായി തിരുവനന്തപുരത്ത് ഇല്ലാത്ത യോഗമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടേക്ക് വിളിച്ചു വരുത്തുക. എന്താണിത്? വളരെ മോശമായിപ്പോയി. ഇനി വീണ ജോർജിനൊപ്പം അവിടെ ആശുപത്രി സന്ദർശനത്തിൽ ഉണ്ടായിരുന്നതാകട്ടെ അഴിമതിക്കാരും കൈക്കൂലിക്കാരും എന്നാണ് ഡോക്ടർ പ്രഭുദാസ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ബാക്കി പത്രം എന്നോണമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന സ്ഥലം മാറ്റം. എന്നാൽ സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതുകൊണ്ടൊന്നും തകർക്കാൻ കഴിയുന്നതല്ല അദ്ദേഹത്തിൻ്റെ മനോധൈര്യം എന്നത്. താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോടുള്ള കൂറും അവിടെ ചികിത്സയ്ക്കെത്തുന്നവർക്ക് മികച്ച ചികിത്സാ സൗകര്യം ലഭിക്കണമെന്നുള്ള ആഗ്രഹം ഒന്നുകൊണ്ടുമാണ് കോട്ടത്തറ സർക്കാർ ആശുപത്രി നന്നാക്കാൻ വേണ്ടി ഡോക്ടർ ഇറങ്ങി പുറപ്പെടുന്നത് തന്നെ. എന്നാൽ അഴിമതിക്കാരായ ചിലർക്ക് ഇതൊന്നും അത്ര ദഹിക്കത്തില്ലല്ലോ. അവിടുത്തെ പാവപ്പെട്ടവർക്ക് കിട്ടുന്ന പണത്തിനും കൈയിട്ട് വാരി തിന്നുന്നവർക്ക് അതില്ലാതാകുമ്പോൾ ആരാണോ അതിന് കാരണക്കാരായി മാറിയിരിക്കുന്നത് അവരെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കുക എന്നതാണ് ലക്ഷ്യം. അതിനവർ ശ്രമിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ഫലം കാണുകയും ചെയ്തു. കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ് തനിക്കെതിരെയുള്ളതെന്ന് ഡോക്ടർ പ്രഭുദാസ് പറയുന്നത്. പൂച്ചെണ്ട് പ്രതീക്ഷിച്ചൊന്നുമല്ല ഈ ജോലിക്ക് ഇറങ്ങിയതെന്ന് പറഞ്ഞ അദ്ദേഹം തല ഉയർത്തിപ്പിടിച്ചാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതെന്നും പറഞ്ഞു. താൻ ഒന്നും അട്ടപ്പാടിയിൽ നിന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് എനിക്കറിയാം, എൻ്റെ കൈകൾക്കറിയാം. ഇത്തരം കല്ലേറുകളെല്ലാം പ്രതീക്ഷിച്ചു തന്നെയാണ് ജോലിക്ക് വന്നത്. സർക്കാരിനൊപ്പം നിൽക്കേണ്ടവരാണ് പദ്ധതികൾക്ക് തുരങ്കം വെച്ചിരിക്കുന്നത്. താൻ ഈ സംവിധാനത്തിനൊപ്പം നിൽക്കുന്നയാളാണ്. വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു. സ്ഥാപനത്തെ നശിപ്പിക്കാൻ നോക്കിയവരെ കണ്ടെത്തുക തന്നെ വേണം. ആശുപത്രി നന്നാക്കിയതിന് താൻ കുറ്റക്കാരനാണെങ്കിൽ ആ ശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഡോക്ടർ പറഞ്ഞതെല്ലാം 100% ശരിയാണെന്ന്, നല്ല നട്ടലുള്ളവനാണെന്നും അതിനു മുൻപിൽ സർക്കാർ വൈകാതെ മുട്ടുമടക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നല്ലൊരു ചികിത്സാ സംവിധാനം താൻ വരുമ്പോൾ അട്ടപ്പാടിയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനെ നല്ല നിലയിലേക്ക് വളർത്തിയെടുക്കാൻ തന്നാൽ കഴിയുന്നതിൻ്റെ പരമാവധി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പകരക്കാരനായി വരുന്നയാൾ നല്ലയാളാണ്. കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതെ, പകരക്കാരനായി ആരെത്തിയാലും ആശുപത്രിയുടെ വികസനം നടക്കട്ടെ. പാവങ്ങളാണ് സാർ അവിടെ ചികിത്സയ്ക്കെത്തുന്നത്. അവരും മനുഷ്യരാണ്. നല്ല വികസനം ഉണ്ടാകട്ടെ. എല്ലാവരെ പോലെയുമുള്ള അവകാശങ്ങൾ അവർക്കുമുണ്ട്. ഈ സംഭവത്തോടെയെങ്കിലും സർക്കാരിൻ്റെ കണ്ണു തുറക്കണം. ഇവരൊക്കെ ചേർന്ന് തന്നെയാണ് നിങ്ങളെ അധികാരത്തിൽ ഈ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത് എന്ന കാര്യം മറക്കാതിരിക്കുക.